നമസ്കാരം. 2023 കറണ്ട് അഫയേഴ്സ് സീരീസിലെ 33-ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ 2023 ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് തുടങ്ങി അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും ഇന്ത്യയുമായും ലോകവുമായും ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഞാൻ അജി സുമേരു, ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതോടൊപ്പം ലോക കാര്യങ്ങളും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു പോയിൻറ്റിലോട്ട് വരാം. ഒരു സ്ഥാപനമാണ് മേരാ യുവ ഭാരത്. മേരാ യുവ ഭാരത് ആര് സ്ഥാപിച്ചതാണ്? കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത ഒരു സ്ഥാപനമാണ്. അതൊരു സ്വയംഭരണ സ്ഥാപനമാണ്. ഏത്? മേരാ യുവ ഭാരത്. അപ്പോൾ എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. രാജ്യത്തിൻ്റെ വികസനത്തിന് യുവാക്കളുടെ പങ്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഏത്? മേരാ യുവ ഭാരത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? രാജ്യത്തിൻ്റെ വികസനത്തിന് യുവാക്കളുടെ പങ്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത എന്താണ് സ്വയംഭരണ സ്ഥാപനം ഏത് എന്നായിരിക്കും ചോദ്യം വരുന്നത്. മേരാ യുവ ഭാരത്, അതിൻ്റെ ഇംഗ്ലീഷിലെ പേര് വരുമ്പോൾ മൈ ഭാരത് എന്ന് വരും. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ മുമ്പ് പഠിച്ചതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സർവേ നടത്തിയ സംസ്ഥാനം ഏതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സർവേ അല്ലെങ്കിൽ ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബീഹാർ ആണ് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജാതി സർവേ റിപ്പോർട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ബീഹാർ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസിന് തുടക്കമിട്ട സംസ്ഥാനം ബീഹാറാണ് അല്ലേ. അതുപോലെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം 50% ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അല്ലെ. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ 50% വനിതാ സംവരണം ഉണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദ്യമായിട്ട് 50% വനിതാ സംവരണം ഉറപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. അതുപോലെ തന്നെ രാജ്യത്താദ്യമായിട്ട് ജാതി സെൻസസിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജാതി സർവേ റിപ്പോർട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ഏതാണ്? ബീഹാറാണ്. അപ്പം അത് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് മലേറിയക്കെതിരെ വികസിപ്പിക്കപ്പെട്ട ഒരു വാക്സിൻ, മലേറിയക്കെതിരെ ഒരു ഇന്ത്യൻ കമ്പനി വികസിപ്പിച്ച വാക്സിൻ അല്ലെ. ആ ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി മലേറിയക്കെതിരെ ഒരു വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ട്. ആ വാക്സിനാണ് R21 Matrix-M അല്ലെ. എം കാണുമ്പോൾ മലേറിയ എന്നെടുക്കുക. R21 Matrix-M. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. മലേറിയക്കെതിരെ ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വികസിപ്പിച്ച വാക്സിനാണ് R21 Matrix-M. എന്തുകൊണ്ട് ഇത് വാർത്തയിൽ വന്നു 2023 ഒക്ടോബറിൽ? ഈ വാക്സിൻ എങ്ങനെ വാർത്തയിൽ വന്നു എന്ന് ചോദിച്ചാൽ, ഈ വാക്സിന് ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്തു? അംഗീകാരം കൊടുത്തു. ലോകാരോഗ്യ സംഘടന ഈ വാക്സിൻ ഉപയോഗിക്കുന്നതിന് എന്ത് കൊടുത്തു? അംഗീകാരം കൊടുത്തു. അപ്പോൾ
2023 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ഏത് വാക്സിനാണ് മലേറിയക്കെതിരെയുള്ള ഏത് വാക്സിനാണ് അംഗീകാരം കൊടുത്തതെന്ന് ചോദിച്ചാൽ R21 Matrix M. അത് ഏത് ഇന്ത്യൻ കമ്പനിയാണ് നിർമ്മിച്ചത്? സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം, അമേരിക്കയിലാണ് അല്ലേ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ നടന്നതിന് ശേഷം ഫ്രാൻസ് അമേരിക്കയ്ക്ക് ഗിഫ്റ്റായിട്ട് സമ്മാനമായിട്ട് കൊടുത്ത ഒരു പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേസമയം സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി അല്ലേ, സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി അമേരിക്കയിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രതിമയുണ്ട്, സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി. അപ്പോൾ അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി ആ പ്രതിമ ഏത് ഇന്ത്യൻ ദേശീയ നേതാവിൻ്റെതാണ് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കറിന്റെ, ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ പ്രതിമയ്ക്കാണ് സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി എന്ന് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു ഈക്വാലിറ്റി പ്രതിമയുണ്ട്, അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലുള്ളതാണ്. അതേസമയം ഇതിപ്പോ USA ഒരു എന്താണ് ഈക്വാലിറ്റി പ്രതിമയുണ്ട്, സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി എന്നറിയപ്പെടുന്ന USA പ്രതിമ ഏത് ഇന്ത്യൻ ദേശീയ നേതാവിന്റെ പേരിലുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കറിന്റെ പ്രതിമയാണ്. ഏത്? സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി എവിടെയാണ്? USA. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വെക്കണം, അംബേദ്കറിന്റെ പേരിലുള്ള അല്ലെങ്കിൽ അംബേദ്കറിന്റെ വിദേശത്തുള്ള ഏറ്റവും വലിയ പ്രതിമ, ഇന്ത്യക്ക് പുറത്തുള്ള അംബേദ്കറിന്റെ ഏറ്റവും വലിയ പ്രതിമ ഏതെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റിയാണ് എന്നുള്ളത് ഓർക്കുക. പ്രതിമയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് 2023 ഒക്ടോബറിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു പ്രതിമ ഒരു രാജ്യത്ത് അനാച്ഛാദനം ചെയ്തു. 2023 രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ ഒരു രാജ്യത്ത് അനാച്ഛാദനം ചെയ്യപ്പെടുകയുണ്ടായി. ഏത് രാജ്യത്ത് എന്ന് ചോദിച്ചാൽ അത് വിയറ്റ്നാമിലാണ്. ഏത് രാജ്യത്താണ്? വിയറ്റ്നാമിലാണ് അല്ലേ. അപ്പോൾ അംബേദ്കർ പ്രതിമ സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി അതെവിടെയാണ്? അത് അമേരിക്കയിലാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ 2023 ഒക്ടോബറിൽ അനാവരണം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അത് വിയറ്റ്നാമിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ്സിനകത്ത് പഠിച്ചതാണ് 2023 സെപ്റ്റംബറിൽ മരണപ്പെട്ട ഇന്ത്യൻ ഭക്ഷ്യശാസ്ത്രജ്ഞനാണ് MS Swaminathan എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. 2023 സെപ്റ്റംബറിൽ മരണപ്പെട്ട ഇന്ത്യൻ ഭക്ഷ്യശാസ്ത്രജ്ഞനാണ് ആര്? MS Swaminathan. ബോർലോഗ് പ്രൈസൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായിട്ട് ഇന്ത്യയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ പേര് പുനർനാമകരണം ചെയ്തു. ആരുടെ പേരിലോട്ട്? MS Swaminathan പേരിലോട്ട് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അപ്പൊ അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ MS Swaminathanോടുള്ള ബഹുമാന സൂചകമായിട്ട് ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് പുനർനാമകരണം ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ തഞ്ചാവൂർ അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തമിഴ്നാട്ടിലാണ്, തമിഴ്നാട്ടിൽ തഞ്ചാവൂരുള്ള തഞ്ചാവൂർ അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തഞ്ചാവൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തമിഴ്നാടിൻ്റെ ധാന്യപ്പുരയാണ് അല്ലേ, കേരളത്തിൻ്റെ ധാന്യപ്പുര എന്ന് നമ്മൾ കുട്ടനാടിനെ വിളിക്കും. അതുപോലെ തമിഴ്നാടിൻ്റെ ഗ്രാനറി എന്നറിയപ്പെടുന്ന തഞ്ചാവൂരാണ്. അപ്പോൾ തഞ്ചാവൂർ അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് നൽകി. MS Swaminathan അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരിക്കും ഇനി അതിൻ്റെ പേര്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ആഗോള പട്ടിണി സൂചിക. 2023 ഒക്ടോബറിൽ ഉള്ള ഒരു റിപ്പോർട്ട് പ്രകാരം ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് എന്ന് ചോദിച്ചാൽ 111 എന്ന് ഓർക്കണം. 111 എന്ന് ഓർക്കണം. അത് അവിടെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ 104th വാർഷിക സമ്മേളനത്തിന് വേദിയായത്. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, നമുക്കറിയാം ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിക്കപ്പെട്ടത് 1894 അല്ലെ. 1894 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിക്കപ്പെട്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയും ഒളിമ്പിക്സും എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിക്കപ്പെട്ടത് 1894. ആരാണ് സ്ഥാപിച്ചതെന്ന് നമ്മൾ പഠിച്ചു. പിയറി ഡി കുബർട്ടൻ
സ്പോട്ടിനാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിക്കുന്നത്. 1894 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ലോസേൻ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ 104th വാർഷിക സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് എന്നുള്ളത് നല്ല ഒരു ചോദ്യമായിരിക്കും. മുംബൈയിൽ വെച്ചിട്ടാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ 104th വാർഷിക സമ്മേളനം എവിടെ വെച്ചാണ്, ഏത് ഇന്ത്യൻ നഗരത്തിൽ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചാൽ മുംബൈയിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് 2036 ഒളിമ്പിക്സ് നടത്താൻ ഇന്ത്യ തയ്യാറാണ് എന്ന് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് അല്ലേ. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ വെച്ച് നടത്താൻ ഇന്ത്യ തയ്യാറാണ്, സുസജ്ജമാണ് എന്ന് ഇന്ത്യ ആരെ അറിയിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്ന ഒരു യോഗമാണത്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വയ്ക്കണം. IOCയുടെ 104th വാർഷിക സമ്മേളനത്തിന് വേദിയായത് മുംബൈയാണ് എന്നുള്ളത് ഓർക്കണം. അതുപോലെ തന്നെ 2023 നടന്ന ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൻ്റെ വേദി, 2023 നടന്ന ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൻ്റെ വേദിയായിട്ടുള്ള നഗരം, 2023 ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൻ്റെ വേദിയായ നഗരം എന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഡൽഹിയിലെ ഈ പറഞ്ഞ പ്രഗതി മൈതാനാണ്. ആ പ്രഗതി മൈതാൻ എന്നുള്ളത് ഓർത്തോണം, പ്രഗതി മൈതാൻ എവിടെയാണ് എന്നുള്ള ചോദ്യം വരാം. ഡൽഹിയിലാണ്. G20 ഉച്ചകോടി നടന്നു. G20 ഉച്ചകോടിയിൽ രാഷ്ട്രത്തലവന്മാരുടെ യോഗം നടന്നത് ഡൽഹിയിലെ പ്രഗതി മൈതാനിലാണ് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തു വെക്കണം. പ്രഗതി മൈതാൻ എവിടെയാണ്? ഡൽഹിയിലാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് 2023 നടന്ന ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൻ്റെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഡൽഹിയിലായിരുന്നു. ശരി, ഇനി അതുപോലെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് 6th ദേശീയ ദുരന്ത നിവാരണ ഉച്ചകോടി. ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മുടെ സിലബസിലുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വയ്ക്കണം. 6th ദേശീയ ദുരന്ത നിവാരണ ഉച്ചകോടി നമ്മുടെ സിലബസിൽ എന്ത് ടോപ്പിക് തന്നിട്ടുണ്ടെങ്കിലും ആ ടോപ്പിക്കുമായിട്ട് കറണ്ടായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവിടെ ചോദിക്കാൻ കൊള്ളാം. അപ്പം അത് ചിലപ്പോൾ പുസ്തകത്തിൽ കാണണമെന്നില്ല, പുസ്തകത്തിലെ നോട്ടിൽ ആ ഭാഗത്ത് കാണണമെന്നില്ല, കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴാണ് നമ്മളത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാനിപ്പോൾ പല കാര്യങ്ങളും പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല ചില ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോൾ ആ ക്ലാസ്സിൽ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം പരീക്ഷയ്ക്ക് ചോദിക്കണം, നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് സംസാരിക്കുന്നത്. കേവലം കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് ചുരുക്കുകയല്ല, അതിനെ നമ്മുടെ ഈ പറഞ്ഞ സിലബസിലെ പല ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു വയ്ക്കുക, 6th ദേശീയ ദുരന്ത നിവാരണ ഉച്ചകോടി, 6th ദേശീയ ദുരന്ത നിവാരണ ഉച്ചകോടി നടന്നത് ഏത് സംസ്ഥാനത്ത് വെച്ച് എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് വെച്ചിട്ടാണ്. എവിടെ വെച്ചാണ്? ഉത്തരാഖണ്ഡി വെച്ചിട്ടാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണി വെച്ചിട്ടാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണി വെച്ചിട്ടാണ് 6th ദേശീയ ദുരന്ത നിവാരണ ഉച്ചകോടി നടന്നത് എന്ന് മനസ്സിലാക്കി വെക്കണം. ഉത്തരാഖണ്ഡ്, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ, 6th ദേശീയ ദുരന്ത നിവാരണ ഉച്ചകോടി. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഗംഗാ ഡോൾഫിൻ അല്ലെ, ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ അല്ലെ. ഈ അടുത്ത കാലത്ത് ഒരു സംസ്ഥാനം ഗംഗാ ഡോൾഫിനെ സംസ്ഥാന ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചു. ഈ അടുത്ത കാലത്ത് ഒരു സംസ്ഥാനം ഗംഗാ ഡോൾഫിനെ സംസ്ഥാന ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചു. ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഗംഗാ ഡോൾഫിനെ സംസ്ഥാന ജലജീവിയായിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് സംസ്ഥാനമാണ്? ഉത്തർപ്രദേശാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജില്ലയ്ക്ക് ഔദ്യോഗികമായിട്ട് വൃക്ഷം, പുഷ്പം, പക്ഷിയൊക്കെ ഉണ്ടായി. ആ ബഹുമതി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ് എന്ന് പഠിച്ചു അല്ലേ. ഇവിടെ ഇപ്പോൾ പഠിക്കുന്നത് എന്താണ്? ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഗംഗാ ഡോൾഫിനെ സംസ്ഥാന എന്താക്കി ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചു. ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഗംഗാ ഡോൾഫിൻ സാഞ്ചുറി വിക്രമശില ഗംഗാ ഡോൾഫിൻ സാഞ്ചുറി, പരീക്ഷയ്ക്ക് അതും ചോദിക്കും. വിക്രമശില ഗംഗാ ഡോൾഫിൻ സാഞ്ചുറി എവിടെയാണ് എന്ന് ചോദിച്ചാലോ, വിക്രമശില ഗംഗാ ഡോൾഫിൻ സാഞ്ചുറി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ബീഹാറിലാണ്. ഭഗൽപൂർ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് ബീഹാറിലെ, ഭഗൽപൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് ഗംഗാ ഡോൾഫിൻ സാഞ്ചുറി. വിക്രമശില ഗംഗാ ഡോൾഫിൻ സാഞ്ചുറി അത് ബീഹാറിലാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഗംഗാ ഡോൾഫിനെ സംസ്ഥാന ജലജീവിയായിട്ട് പ്രഖ്യാപിച്ച
ഐക്യരാഷ്ട്ര സംസ്ഥാനം ഏതാണ് 2023 ഒക്ടോബറിൽ? അത് ഉത്തർപ്രദേശാണ് എന്നുള്ളത് ഓർക്കുക. അതേസമയം 6th ദേശീയ ദുരന്ത നിവാരണ ഉച്ചകോടി നടന്നത് ഡെറാഡൂണിലാണ്, ഉത്തരാഖണ്ഡ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പേര് പരിചയപ്പെടുക, ഷാലിസ ദാമി. എങ്ങനെയാണ് ഈ പറഞ്ഞ പേരിന് പ്രാധാന്യം വരുന്നത്? ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വ്യോമസേന പരേഡിന് നേതൃത്വം കൊടുത്ത വനിത, ആര് എന്ന് ചോദിച്ചാൽ നല്ല ചോദ്യമാണ്, ഷാലിസ ദാമി. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, ഇസ്രായേലും പാലസ്തീനുമായിട്ട് സംഘർഷം നിലനിൽക്കുന്നു അല്ലേ. ഇസ്രായേലും പാലസ്തീനുമായിട്ട് സംഘർഷമുണ്ടായി. അപ്പോൾ ആ സംഘർഷം ഉണ്ടായപ്പോൾ ഇസ്രായേലുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യം, കേന്ദ്ര സർക്കാർ ദൗത്യം, ആ ദൗത്യത്തിന് കൊടുത്തിരുന്ന പേരാണ് ഓപ്പറേഷൻ അജയ്. അപ്പൊ ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്ന ദൗത്യം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നിന്നുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിരുന്നു ഓപ്പറേഷൻ അജയ് അല്ലെ. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ഹരിമൌ ശക്തി 2023? ഹരിമൌ ശക്തി 2023 എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഹരിമൌ ശക്തി 2023. അപ്പൊ ആ രണ്ട് രാജ്യങ്ങൾ, ഒന്ന് തീർച്ചയായിട്ടും ഇന്ത്യയാണ്, വേറൊരു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ മലേഷ്യയാണ്. അപ്പോൾ ഹരിമൌ മാ നോക്കി വെച്ചേക്ക്, ഹരിമൌ ശക്തി 2023 ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2023 വാർത്തയിൽ ഇടം പിടിച്ച ഒരു ഗാനമാണ് ഗാർബോ. ഗാർബോ എന്ന പേരിലൊരു ഗാനം, 2023 വാർത്തയിൽ ഇടം പിടിച്ച ഒരു ഗാനമാണ് ഗാർബോ എന്ന് പറയുന്ന ഗാനം. ആ ഗാർബോ എന്ന് പറയുന്ന ഗാനത്തിന്റെ രചയിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് നല്ലൊരു ചോദ്യമായിരിക്കും, നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ്. അപ്പോൾ നരേന്ദ്രമോദി രചിച്ച ഗാനം, 2023 വാർത്തകളിൽ ഇടം പിടിച്ച നരേന്ദ്രമോദി രചിച്ച ഗാനമാണ് ഏത്? ഗാർബോ എന്നുള്ളത് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം, ഫോർബ്സ് മാഗസീൻ. അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, മുമ്പിലത്തെ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോർബ്സ് മാഗസീൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച തൊഴിൽ ദാതാക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? അപ്പൊ ഏതാണ് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനം? ഏതാണ് കാറ്റഗറി? ഏറ്റവും മികച്ച തൊഴിൽ ദാതാക്കളുടെ പട്ടിക, ഫോർബ്സ് മാഗസീൻ തയ്യാറാക്കിയ ഏറ്റവും മികച്ച തൊഴിൽ ദാതാക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ NTPC ആണ്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, NTPC. അപ്പോൾ അത് ഓർത്തു വയ്ക്കണം, നല്ല ഒരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ഓപ്പറേഷൻ ചക്ര 2? ഓപ്പറേഷൻ ചക്ര 2 എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിരുന്നു ഓപ്പറേഷൻ ചക്ര 2. ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നടപടി, ആ നടപടിയായിരുന്നു ഓപ്പറേഷൻ ചക്ര 2 എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്, അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി, ഒരു ദൗത്യമായിരുന്നു ഏത്? ഓപ്പറേഷൻ ചക്ര 2. അപ്പോൾ ഈ ദൗത്യം നിർവഹിച്ചത് ആര് എന്നുള്ളത് ചോദിക്കും, ഈ ദൗത്യം നിർവഹിച്ച ഏജൻസി ഏതെന്ന് ചോദിക്കും, അത് CBI ആണ്. ഏതാണ്? CBI ആണ്. അപ്പോൾ ഓപ്പറേഷൻ ചക്ര 2 എന്ന് പറയുന്ന ആ ദൗത്യം നടപ്പിലാക്കിയത് CBI ആണ്. എന്തിനു വേണ്ടി നടപ്പിലാക്കി? ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങളെ തടയുന്നതിനും നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ചക്ര 2 എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ശരി, അടുത്തൊരു പോയിന്റിലോട്ട് വരാം. എന്താണ് സാഗർ കവച്?
സാഗർ കവച്. സാഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാഗർ എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്, കവച് എന്ന് പറഞ്ഞാൽ സംരക്ഷണമാണ്. അപ്പൊ സാഗർ കവച് എന്ന് പറയുന്നത് ഒരു സൈനിക സംരക്ഷണ എന്താണ് പദ്ധതിയാണ്. സാഗർ കവച് എന്ന് പറയുന്നത് ഒരു സൈനിക സംരക്ഷണ പദ്ധതിയാണ്, ഇന്ത്യയുടെ പൂർവ തീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൈനിക പദ്ധതിയാണ് സാഗർ കവച്. ഇന്ത്യയുടെ പൂർവ്വ തീരം, ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സൈന്യത്തിൻ്റെ ഒരു എന്താണ് ഈ പറഞ്ഞ സംരക്ഷണ പദ്ധതിയാണ്, അല്ലെങ്കിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അഭ്യാസമാണ് ഏത്, സാഗർ കവച് അല്ലേ. കവച് എന്താണ് എന്നുള്ളത് പ്രത്യേകം ചോദ്യമാണ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതായത് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ് കവച്. കവച് എന്ന് പറയുന്നത് എന്താണ്, കവച് സംരക്ഷണം എന്നുള്ള അർത്ഥമാണ് അല്ലേ. കവച് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, കവച് എന്ന് പറയുന്ന പദ്ധതി എന്താണ്, അതായത് സിഗ്നലിൻ്റെ പാളിച്ചകൾ കാരണം, സിഗ്നലിംഗില് തകരാറ് വരുന്നത് കാരണം ട്രെയിനുകൾ കൂട്ടിമുട്ടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേ കൊണ്ടുവന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് ഏതെന്ന് പഠിച്ചിട്ടുണ്ട്, കവച് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിപ്പോ ഏതാണ്, സാഗർ കവച്. സാഗർ കവച് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൂർവ്വ തീരത്തിൻ്റെ സുരക്ഷ ലക്ഷ്യം വച്ചുകൊണ്ട് ഉള്ള ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സൈനിക ദൗത്യമാണ് ഏത്, സാഗർ കവച് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേസമയം ഡിജി കവച്, ഡിജി കവച് എന്താണെന്ന് ചോദിച്ചാൽ നല്ല ചോദ്യമാണ്. സാമ്പത്തിക വായ്പാ തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ നടക്കുന്നു അല്ലെ. ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് സാമ്പത്തിക വായ്പാ തട്ടിപ്പുകൾ നടക്കുന്നതായിട്ട് വാർത്തകൾ കണ്ടിട്ടുണ്ട്. അത്തരം സാമ്പത്തിക വായ്പാ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഗിളിൻ്റെ ഒരു പദ്ധതിയാണ് ഏത്, ഡിജി കവച്. ഗൂഗിളിൻ്റെ പദ്ധതിയാണ് ഡിജി കവച്. സാഗർ കവച് എന്ന് പറയുന്നത് പൂർവ്വ തീരത്തിൻ്റെ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സൈന്യത്തിൻ്റെ ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ അഭ്യാസമാണ്, സാഗർ കവച് എന്ന് പറഞ്ഞു. കവച് എന്ന് പറയുന്നത് റെയിൽവേയുടെ ഒരു പദ്ധതിയാണ്, സുരക്ഷാ പദ്ധതിയാണ്. സിഗ്നലിലെ പാളിച്ചകൾ കൊണ്ട് ട്രെയിനുകൾ കൂട്ടിമുട്ടുന്നത് തടയുന്നതിന് ഒഴിവാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഏത്, കവച് എന്ന് പറഞ്ഞു. അതേസമയം ഡിജി കവച് സാമ്പത്തിക വായ്പാ തട്ടിപ്പുകൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഗൂഗിളിൻ്റെ പദ്ധതിയാണ് ഏത്, ഡിജി കവച്. അപ്പം അത് ഓർത്ത് വയ്ക്കണം. അതുപോലെ ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചോദ്യമാണ്, ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ TVD1. എന്താണ് ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ അല്ലെ? ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ 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 പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു പോയിന്റാണ്. നമുക്കറിയാം ബഹിരാകാശത്തോട്ട് ആളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ISRO എന്നറിയാം അല്ലെ. ഗഗൻയാൻ പദ്ധതി എന്ന് പറയുന്നത് ബഹിരാകാശത്തോട്ട് ആളെ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ISRO പദ്ധതി ാണ് അല്ലെ. ബഹിരാകാശത്തോട്ട് നമ്മൾ ആളെ അയക്കുമ്പോൾ അതിനകത്തൊരു ക്രൂ മോഡ്യൂൾ ഉണ്ടാവും. ക്രൂ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ സഞ്ചാരികൾ ഇരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. അപ്പോൾ അതിനെ സുരക്ഷിതമായിട്ട് വിക്ഷേപിക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് വിട്ട് മാത്രം പോരല്ലോ, ഇവരെ തിരിച്ചിറക്കുകയും വേണം. അപ്പോൾ ആ ക്രൂ മോഡ്യൂൾ എന്ത് ചെയ്യും, തിരിച്ച് ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്യുന്നത് സമുദ്രത്തിലായിരിക്കും. സമുദ്രത്തിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സുരക്ഷിതമായിട്ട് ഈ പറഞ്ഞ കരയിൽ എത്തിക്കുകയും വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം, അതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം ഈ അടുത്ത കാലത്ത് 2023 ഒക്ടോബറിൽ ആര് ചെയ്തു, ISRO ചെയ്തു. 2023 ഒക്ടോബറിൽ ISRO ചെയ്തു. ആ പരീക്ഷണമാണ് ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ. ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ. അപ്പം ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ എന്ന് പറയുന്നത് ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ISRO ഒരു പരീക്ഷണമായിരുന്നു. അതായത് ഈ പറഞ്ഞ ബഹിരാകാശ സഞ്ചാരികളെ സുരക്ഷിതമായിട്ട് ബഹിരാകാശത്തെത്തിക്കുക, സുരക്ഷിതമായിട്ട് തിരിച്ച് ഈ പറഞ്ഞ ഭൂമിയിലെത്തിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൂ മോഡ്യൂൾ പരീക്ഷണമാണ് ഏത്, ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ അഥവാ TVD1 എന്നുള്ളത് ഓർക്കുക. ഈ പരീക്ഷണം നടത്തി വിജയിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തി വിജയിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. നേരത്തെ ഇത് അമേരിക്ക ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ റഷ്യ ചെയ്തിട്ടുണ്ട്, ചൈന ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ എന്താണ് പരീക്ഷണം നടത്തി വിജയിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയാണ് ISRO എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു കൊടുങ്കാറ്റാണ് തേജ്. തേജ് കൊടുങ്കാറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ തേജ് കൊടുങ്കാറ്റ് രൂപം കൊണ്ടത് എവിടെയാണ്? അറബിക്കടലിലാണോ ബംഗാൾ ഉൾക്കടലിലാണോ? ഇതാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. തേജ് കൊടുങ്കാറ്റ് നിങ്ങൾക്ക് അറിയാം, ആ കൊടുങ്കാറ്റ് രൂപം കൊണ്ടത് എവിടെയാണ്? 2023 ഒക്ടോബറിൽ തേജ് കൊടുങ്കാറ്റ് രൂപം കൊണ്ടത് അറബിക്കടലിലാണ്. അറബിക്കടൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പശ്ചിമ ഭാഗത്താണ്.
അറബിക്കടൽ രൂപം കൊണ്ട കൊടുങ്കാറ്റാണ് ഏത്? തേജ്, അല്ലെ. അപ്പൊ എപ്പോഴും കൊടുങ്കാറ്റ് പിടിക്കുന്ന സമയത്ത് അതിന് പേരിട്ട രാജ്യം ഏത് എന്നുള്ളതും ചോദ്യമാണ്. അപ്പൊ തേജ് എന്നുള്ള പേര് നൽകിയത് ഏത് രാജ്യമാണ്? നമ്മൾ തന്നെയാണ്, ഇന്ത്യ തന്നെയാണ്. അപ്പൊ എന്താണ് തേജ് എന്ന് ചോദിച്ചാൽ ഒരു ചുഴലിക്കൊടുങ്കാറ്റാണ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ, അതായത് ഇന്ത്യയുടെ ഈ പറഞ്ഞ പശ്ചിമ ഭാഗത്ത് രൂപം കൊണ്ട ചുഴലിക്കൊടുങ്കാറ്റാണ് ഏത്? ഈ തേജ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേസമയം ഹമൂൺ എന്ന് പറയുന്നതോ, ഹമൂൺ എന്ന് പറയുന്നതും ഒരു ചുഴലിക്കൊടുങ്കാറ്റാണ്. പക്ഷെ അത് രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കൊടുങ്കാറ്റാണ് ഹമൂൺ. ഇത് രണ്ട് രൂപം കൊള്ളുന്നത് 2023 ഒക്ടോബറിലാണ്. അപ്പൊ 2023 ഒക്ടോബറിൽ രണ്ട് ചുഴലിക്കൊടുങ്കാറ്റുണ്ട്, തേജ് ഉണ്ട്, ഹമൂൺ ഉണ്ട്. തേജ് എവിടെ? തേജ് അറബിക്കടലിൽ. ഹമൂൺ എവിടെ? ബംഗാൾ ഉൾക്കടലിൽ. തേജിന് പേര് കൊടുത്തത് ആര്? ഇന്ത്യയാണ്. അതേസമയം ഹമൂൺ ചുഴലിക്കൊടുങ്കാറ്റിന് ആ പേര് കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ, ഹമൂൺ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്തായാലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വരത്തില്ല, അല്ലെ. അപ്പൊ അത് ഏത് രാജ്യം ചോദിച്ചാൽ അതിന് പേര് കൊടുത്തത് ഇന്ത്യ എന്ന് പറയാതിരുന്നാൽ മതി, ഇറാൻ ആണ് ഉത്തരം. ഏതാണ്? ഇറാൻ. ഹമൂൺ ചുഴലിക്കൊടുങ്കാറ്റിന് ആ പേര് കൊടുത്തത് ഏത് രാജ്യം? ഇറാൻ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിക്കപ്പെട്ട, 2023 ഒക്ടോബറിൽ നിയമിക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആര്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആര് എന്ന് ചോദ്യം പ്രതീക്ഷിക്കണം. MS ധോണി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്താണ് ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് MS ധോണി. അത് പറയുമ്പോൾ ക്രിക്കറ്റ് താരത്തിൻ്റെ കാര്യം പറയുമ്പോൾ 2023 മരണപ്പെട്ട വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരമുണ്ട്. ആരെന്ന് ചോദിച്ചാൽ ഓർത്തു വയ്ക്കണം, ബിഷൻ സിംഗ് ബേദി. ബിഷൻ സിംഗ് ബേദി 2023 ഒക്ടോബറിൽ മരണപ്പെട്ട വളരെ പ്രസിദ്ധ ആയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ബിഷൻ സിംഗ് ബേദി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നയാളാണ് ബിഷൻ സിംഗ് ബേദി. അയാളെ അറിയാലോ, ബിഷൻ സിംഗ് ബേദി അറിയാലോ. അയാൾ നല്ലൊരു സ്പിന്നറാണ്, അയാൾ നല്ലൊരു ബൗളറാണ്. ഏതാണ് അയാൾ? ഈ പറഞ്ഞ സ്പിന്നറാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ബിഷൻ സിംഗ് ബേദി, ബിഷു എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിച്ചാലും, ബിഷു എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിച്ചാൽ ബിഷൻ സിംഗ് ബേദിയാണ്. പഞ്ചാബുകാരനാണ്. അദ്ദേഹം 2023 ഒക്ടോബറിൽ മരണപ്പെട്ടു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ബിഷു എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ്? ബിഷൻ സിംഗ് ബേദിയാണ് എന്ന് ഓർക്കുക. ബിഷൻ സിംഗ് ബേദി ആദ്യമായിട്ട് ടെസ്റ്റ് കളിക്കുന്നത് ഏത് രാജ്യത്തിനെതിരെ എന്ന് കൂടി ഓർത്തു വയ്ക്കുക. 1966 ആദ്യമായിട്ട് അയാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള കളിയിലാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള ഒരു കളിയിലാണ് എന്ന് കൂടി അറിഞ്ഞു വയ്ക്കുക. ഇപ്പം ഞാൻ ബിഷൻ സിംഗ് ബേദി എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് താരമാണെന്ന് പറഞ്ഞു, അയാൾ ഒരു സ്പിന്നറാണെന്ന് പറഞ്ഞു. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്പിന്നറാണ്, നിങ്ങൾ അറിഞ്ഞു വയ്ക്കണം, ESPRASANNA. ESPRASANNA അറിയപ്പെടുന്ന ഇന്ത്യൻ സ്പിൻ ബൗളർ ആണ്. ആര്? ESPRASANNA. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട്, വൺ മോർ ഓവർ. പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് വൺ മോർ ഓവർ ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ESPRASANNA ആത്മകഥയാണെന്ന് ഓർക്കണം. ഇവിടെ ഇപ്പോൾ 2023 ഒക്ടോബറിൽ മരണപ്പെട്ട പ്രസിദ്ധ ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിച്ചാൽ ബിഷു എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബിഷൻ സിംഗ് ബേദിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, വേറെയും ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 2023 ദേശീയ ഗെയിംസ് അതിന് വേദിയായ സംസ്ഥാനം ഏതെന്നറിയാം. ഏതാണ് ഗോവയാണ്, അല്ലെ. 2023 ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണെന്നറിയാം. ആ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം മോഗ എന്ന് പറയുന്ന കാട്ടുപോത്താണെന്ന് പറയാം. 2023 ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണ്. ഈ പറഞ്ഞ ഗോവയിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസിന്റെ എന്താണ് ഭാഗ്യ ചിഹ്നം മോഗ എന്ന് പറയുന്ന കാട്ടുപോത്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒക്ടോബറിലാണ് ആ ഗെയിംസ് നടന്നത്, അതുകൊണ്ട് വീണ്ടും നമ്മൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചു വയ്ക്കണം, മുഹമ്മദ് മുയിസു ഏത് ഇന്ത്യൻ അയൽരാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റാണ്? മുഹമ്മദ് മുയിസു ഏത് അയൽരാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം, മാലദ്വീപിൻ്റെ പ്രസിഡൻ്റാണ്. ആര്? മുഹമ്മദ് മുയിസു. ശ്രദ്ധിച്ചു വയ്ക്കണം, അതിനകത്ത് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വയ്ക്കണം. മുഹമ്മദ് മുയിസു ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റാണ്? അദ്ദേഹം മാലദ്വീപിൻ്റെ പുതിയ പ്രസിഡൻ്റാണ്. അതേസമയം ഡാനിയൽ
നൊബോവ. ദാനിയേൽ നൊബോവ ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റാണ്? ദാനിയേൽ നൊബോവ ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റാണെന്ന് ചോദിച്ചാൽ ഇക്വഡോറിൻ്റെ പുതിയ പ്രസിഡൻ്റാണ് ഡാനിയേൽ നൊബോവ എന്നുള്ളത് ഓർക്കണം. ഇക്വഡോറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻറ്റും ഇദ്ദേഹം തന്നെയാണ്. ഇക്വഡോറിലെ പ്രസിഡൻ്റ് ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഇദ്ദേഹമാണ്. അങ്ങനെ ഒരു ബഹുമതി കൂടി ഇപ്പോൾ ഉണ്ട് അദ്ദേഹത്തിന്. ഡാനിയേൽ നൊബോവ ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റ് എന്ന് ചോദിച്ചാൽ അത് ഇക്വഡോർ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്, സഖറോവ് പ്രൈസ് ഏത് മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ്? സഖറോവ് പ്രൈസ് ഏത് മേഖലയിൽ നൽകുന്ന പുരസ്കാരം എന്ന് ചോദിച്ചാൽ മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ് സഖറോവ് പ്രൈസ്. അപ്പോൾ സഖറോവ് പ്രൈസ് മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുരസ്കാരമാണ്. സഖറോവ് പ്രൈസ് നൽകുന്നതാര് എന്ന് ചോദിച്ചാൽ യൂറോപ്യൻ യൂണിയൻ ആണ്. സഖറോവ് പ്രൈസ് നൽകുന്നതാര് എന്ന് ചോദിച്ചാൽ യൂറോപ്യൻ യൂണിയൻ ആണ്. മനുഷ്യാവകാശം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സഖറോവ് പ്രൈസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനുഷ്യാവകാശ സംരക്ഷണം. സഖറോവ് പ്രൈസ് നൽകുന്നതാര്? യൂറോപ്യൻ യൂണിയൻ. ഇവിടെ ഇപ്പോൾ ചോദ്യം, കറണ്ട് അഫേഴ്സിലെ ചോദ്യം ഇതാണ്, 2023 സഖറോവ് പ്രൈസ് മരണാനന്തരം ലഭിച്ചത് ആർക്ക്? ഒരു വനിതയ്ക്കാണ്. 2023 സഖറോവ് പ്രൈസ് മരണാനന്തരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ മഹ്സ അമിനി എന്ന് പറയുന്ന വനിതയ്ക്കാണ്. മഹ്സ അമിനി. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത്, സഖറോവ് പുരസ്കാരം മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, യൂറോപ്യൻ യൂണിയൻ ആണ് നൽകുന്നത്. 2023 സഖറോവ് പ്രൈസ് മരണാനന്തരം ലഭിച്ചത് ഒരു വനിതയ്ക്കാണ്, അത് മഹ്സ അമിനിയാണ് എന്നുള്ളത് ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 67th ബാലൻ ഡിയോർ പുരസ്കാരം. ബാലൻ ഡിയോർ പുരസ്കാരം ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ബാലൻ ഡിയോർ പുരസ്കാരം എന്ന് കേൾക്കുമ്പോൾ രണ്ട് പേരുകളെ മനസ്സിൽ വരുള്ളൂ, ഒന്ന് മെസ്സി എന്നുള്ള പേര്, വേറൊന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. എന്നാലും 2023 67th ബാലൻ ഡിയോർ പുരസ്കാരം നേടിയത് ആരെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആരാണ്? ലയണൽ മെസ്സിയാണ്. 2023 67th ബാലൻ ഡിയോർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. 8th തവണയാണ് ഏറ്റവും കൂടുതൽ തവണ ബാലൻ ഡിയോർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. ഇത് 8th തവണയാണ് മെസ്സിക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ 67th ബാലൻ ഡിയോർ പുരസ്കാരം ആർക്ക് കിട്ടി? ലയണൽ മെസ്സിക്ക് കിട്ടി എന്നുള്ളത് ഓർക്കുക. ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ബാലൻ ഡിയോർ പുരസ്കാരവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു പുരസ്കാരമാണ് യാഷിൻ പുരസ്കാരം. 2023 യാഷിൻ പുരസ്കാരം, ലവ് യാഷിൻ പുരസ്കാരം. ലവ് യാഷൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു ഫുട്ബോളറാണ്, ഗോൾ കീപ്പറാണ്, റഷ്യൻ ഗോൾ കീപ്പറാണ്. ആര്? ഈ പറഞ്ഞ ലവ് യാഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടുക്കുന്ന പുരസ്കാരമാണ് ലവ് യാഷൻ പുരസ്കാരം. ലവ് യാഷൻ പുരസ്കാരം ആർക്കാണ് കൊടുക്കുന്നത്? മികച്ച ഗോളിമാർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. മികച്ച ഗോളിമാർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ലവ് യാഷൻ പുരസ്കാരം. അപ്പോൾ 2023 ലവ് യാഷൻ പുരസ്കാരം ആർക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ അതിനകത്ത് സംശയമൊന്നുമില്ല, ഒരു അർജന്റീനക്കാരനാണ്, എമിലിയാനോ മാർട്ടിനസ്. എമിലിയാനോ മാർട്ടിനസ് അല്ലെ. ഇപ്പോൾ ഈ പറഞ്ഞ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ ആ അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള മത്സരം കണ്ടിട്ടുള്ള ഒരാൾക്ക് ഇദ്ദേഹത്തെ മറക്കാനായിട്ട് പറ്റത്തില്ല. എമിലിയാനോ മാർട്ടിനസ്, നിങ്ങളൊരു അർജന്റീനൻ ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ ഈ പേര് നിങ്ങൾക്ക് അത്രമാത്രം സുപരിചിതവുമാണ് അല്ലെ. അപ്പോൾ ലവ് യാഷൻ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ എമിലിയാനോ മാർട്ടിനസിനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഗേർഡ് മുള്ളർ ട്രോഫി. ഗേർഡ് മുള്ളർ എന്ന് പറയുന്നത് ഒരു ഈ പറഞ്ഞ ഫുട്ബോളറാണ്, പശ്ചിമ ജർമ്മനിയിലെ ഒരു ഫുട്ബോളറാണ്, പ്രസിദ്ധനായുള്ള ഫുട്ബോളറാണ് ഗേർഡ് മുള്ളർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടുക്കുന്ന ഒരു പുരസ്കാരമുണ്ട്, ഗേർഡ് മുള്ളർ ട്രോഫി. 2023 ഫുട്ബോൾ മേഖലയിലാണ് കേട്ടോ. 2023 ഗേർഡ് മുള്ളർ ട്രോഫി ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ എർലിംഗ് ഹാളണ്ടിനാണ്. എർലിംഗ് ഹാളണ്ടിനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കി വെക്കണം. വരുന്ന പരീക്ഷകൾക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പേരാണ്. നോർവീജിയയിൽ നിന്നുള്ള ഒരു ഫുട്ബോൾ താരമാണ് എർലിംഗ് ഹാളണ്ട്. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടി, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് ആര് കളിക്കുന്നു? ഈ എർലിംഗ് ഹാളണ്ട് കളിക്കുന്നു. നോർവീജിയൻ ഫുട്ബോളറാണ് ആര്? എർലിംഗ് ഹാളണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ 2023 ഗേർഡ് മുള്ളർ ട്രോഫി ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ എർലിംഗ് ഹാളണ്ടിനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 2023 ഒക്ടോബറുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളാണ്.
എന്നാണ് രണ്ട് ക്ലാസ്സിലായിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നമുക്ക് നോബൽ പുരസ്കാരത്തെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. 2023 ഒക്ടോബറിലാണ് നോബൽ പുരസ്കാരങ്ങൾ പല മേഖലയിലുള്ളത് പ്രഖ്യാപിച്ചത്. അത് അറിയേണ്ടതായിട്ടുണ്ട്. അത് ഞാനിവിടെ പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ ക്ലാസ് നോബൽ പുരസ്കാരം എന്ന് പറഞ്ഞ് പ്രത്യേകം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആസ്ത അക്കാഡമി കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കാണും? ഈ പറഞ്ഞ നോബൽ പുരസ്കാരം കാണും. അത് ഈ ഭാഗത്ത് പഠിക്കണം. ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് 2023, അതും ഒക്ടോബറിലെ ഡെവലപ്മെൻ്റ് ആണ്. അവിടെ ഉള്ള കാര്യങ്ങളും ഈ കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടതാണ്. അതും നമ്മൾ നേരത്തെ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ട് ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഭാഗം പൂർത്തീകരിക്കാനായിട്ട് പറ്റിയത്. അതിൻ്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ നാല് ക്ലാസ് കൊണ്ടേ നമുക്ക് ഈ ഭാഗം പൂർത്തീകരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ കൂടി ഈ ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പഠിക്കുക. നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.